മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയും മുൻ എംപിയുമായ കെ രാഗേഷിന്റെ ഭാര്യയെ യു ജി സി യോഗ്യതകൾ മറികടന്ന് കണ്ണൂർ സർവകലാശാലയിൽ അസോസിയേറ്റ് പ്രൊഫസറായി നിയമിക്കാൻ തിരക്കിട്ട നീക്കം നടക്കുന്നുവെന്ന ആരോപണം ഉയർന്നതോടെ വീണ്ടും നിയമന വിവാദത്തിൽ അകപ്പെടുകയാണ് സി പി എം. നിലവിലെ വൈസ് ചാൻസലർ പ്രൊഫസർ ഗോപിനാഥ് രവീന്ദ്രൻ നവംബർ 23 കാലാവധി പൂർത്തിയാക്കുന്നതിന് മുൻപ് ഇന്റർവ്യൂ നടത്താനാണ് തീരുമാനമെന്നുള്ള റിപ്പോർട്ടുകളാണ് എത്തുന്നത്. മുൻകാലങ്ങളിൽ സി പി എമ്മിന്റെ പ്രമുഖ നേതാക്കന്മാരുടെ ഭാര്യമാർക്ക് വിവിധ സർവകലാശാലകളിൽ അസിസ്റ്റന്റ് പ്രൊഫസർമാരായി നിയമനം നൽകിയത് വൻ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. തുടരെ സി പി എം നേതാക്കളുടെ നേർക്ക് ബന്ധുനിയമന ആരോപണങ്ങൾ ഉയർന്നതുകൊണ്ട് തന്നെ നിയമന വിവാദത്തിൽ ഇപ്പോഴും സി പി എം ഏറിൽ തന്നെയാണ്. മുൻപ് എ എൻ ഷംസീർ എം എൽ എ അടക്കമുള്ള സി പി എമ്മിന്റെ പ്രമുഖ നേതാക്കന്മാരുടെ ഭാര്യമാർക്ക് വിവിധ സർവകലാശാലകളിൽ അസിസ്റ്റന്റ് പ്രൊഫസറം നിയമനം നടത്താനുള്ള നീക്കം വൻ വിവാദമായതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിക്ക് മേലും ആരോപണം ഉയർന്നിരിക്കുന്നത്. എന്നാൽ പ്രമുഖ നേതാക്കന്മാരുടെ ഭാര്യമാർക്ക് വിവിധ സർവകലാശാലകളിൽ അസിസ്റ്റന്റ് പ്രൊഫസർമാരായാണ് നിയമനം നൽകിയതെങ്കിൽ ഇത്തവണ ഒരു പടി മുകളിലാണ് കെ രാഗേഷ് നോട്ടമിട്ടത്. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ഭാര്യ പ്രിയാ വർഗീസിനെ അസോസിയേറ്റ് പ്രൊഫസറായി നേരിട്ടാണ് നിയമനം നൽകുന്നതെന്നും ഇക്കാര്യത്തിൽ ശ്രദ്ധേയമാണ്. 131,400, 217,100 രൂപ ശമ്പള സ്കെയിലിൽ 1.5 ലക്ഷം രൂപയാണ് തുടക്കത്തിൽ അസോസിയേറ്റ് പ്രൊഫസറുടെ ശമ്പളം. അപ്പോൾ ഒരു പിടിയല്ല രണ്ട് പടി മുകളിൽ ചിന്തിച്ചാലും അതിശയിക്കാനില്ല. 2021 നവംബർ 12 വരെ അപേക്ഷ സ്വീകരിച്ച് തൊട്ടടുത്ത ദിവസം തന്നെ വി സി നിയോഗിച്ച സ്ക്രീനിംഗ് കമ്മിറ്റി അപേക്ഷകൾ പരിശോധിച്ച് രാഗേഷിന്റെ ഭാര്യ ഉൾപ്പെടെ 6 പേരുടെ ഹ്രസ്വ പട്ടികയാണ് ഇന്റർവ്യൂവിന് ക്ഷണിക്കാൻ തയ്യാറാക്കിയിരിക്കുന്നത്. വിവിധ അധ്യാപിക തസ്തികകൾക്കായി മാസങ്ങൾക്ക് മുൻപ് ക്ഷണിച്ച അപേക്ഷകളിൽ ഒരു നടപടിയും കൈക്കൊള്ളാതിരിക്കെ അപേക്ഷ സ്വീകരിച്ച തൊട്ടടുത്ത ദിവസം തന്നെ സ്ക്രീനിംഗ് നടത്തിയത് വി സിയുടെ മേലുള്ള സമ്മർദ്ദത്തെ തുടർന്നാണെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. അസോസിയേറ്റ് പ്രൊഫസർക്ക് ഗവേഷണ ബിരുദവും 8 വർഷം അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലുള്ള അധ്യാപന പരിചയവുമാണ് യോഗ്യതയായി യു ജി എസ് സി നിശ്ചയിച്ചിട്ടുള്ളത്. 2012 തൃശൂർ കേരളവർമ്മ കോളേജിൽ മലയാളം അസിസ്റ്റന്റ് പ്രൊഫസറായി നിയമനം ലഭിച്ച പ്രിയാ വർഗീസ് സർവീസിലിരിക്കെ 3 വർഷത്തെ അവധിയിൽ ഗവേഷണം നടത്തിയാണ് പി എച്ച് ഡി ബിരുദം നേടിയത്. 2019 മുതൽ 2 വർഷക്കാലം കണ്ണൂർ സർവകലാശാലയിൽ സ്റ്റുഡൻറ്റ് സർവീസ് ഡയറക്ടറായി ഡെപ്യൂട്ടേഷനിൽ ജോലി ചെയ്തിരുന്നു. 2018 യു ജി സി നിയമനം 3.9 വകുപ്പ് പ്രകാരം അസോസിയേറ്റ് പ്രൊഫസർ പ്രൊഫസർ നിയമനങ്ങൾക്ക് ഗവേഷണ ബിരുദം നേടുന്നതിന് വിനിയോഗിച്ച കാലയളവ് അധ്യാപന പരിചയമായി കണക്കുകൂട്ടാൻ പാടില്ലെന്ന് വ്യവസ്ഥ ചെയ്യുന്നു. സ്റ്റുഡൻറ്റ് സർവീസ് ഡയറക്ടർ തസ്തിക അനധ്യാപിക തസ്തികയായതിനാൽ പ്രസ്തുത സർവീസും അധ്യാപന പരിചയമായി ഉൾപ്പെടുത്താനാകില്ല. എന്നാൽ ഈ കാലയളവുകൾ മുഴുവനായും അധ്യാപന പരിചയമായി കണക്കിലെടുത്താണ് സ്ക്രീനിംഗ് കമ്മിറ്റി പ്രിയാ വർഗീസിനെ ഇന്റർവ്യൂ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. 8 വർഷത്തെ അധ്യാപന പരിചയം വേണ്ട പ്രിയാ വർഗീസിന് ചട്ടപ്രകാരം 4 വർഷത്തെ അധ്യാപന പരിചയം മാത്രമാണ് ഉള്ളത്. യു ജി സി വ്യവസ്ഥകൾ പാടെ അവഗണിച്ച് അസോസിയേറ്റ് പ്രൊഫസറാകാൻ യോഗ്യതയില്ലാത്ത പ്രിയാ വർഗീസിനെ ഇന്റർവ്യൂ പട്ടികയിൽ ഉൾപ്പെടുത്തിയ നടപടി റദ്ദാക്കണമെന്നും അപേക്ഷ പരിശോധിച്ച് യോഗ്യതാ പട്ടികയിൽ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി കൈക്കൊള്ളണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കും കണ്ണൂർ വൈസ് ചാൻസലർക്കും നിവേദനം നൽകിയിട്ടുമുണ്ട്. ന്യൂനപക്ഷ വികസന കോർപ്പറേഷൻ ജനറൽ മാനേജറായി ചട്ടങ്ങൾ മറികടന്ന് ബന്ധുവിനെ നിയമിച്ചുവെന്ന് ആരോപിച്ചായിരുന്നു മുൻപ് കെ ടി ജലീലിനെതിരായി പരാതി ഉയർന്നത്. ചട്ടങ്ങൾ മറികടന്ന് ബന്ധുവിനെ നിയമിച്ചുവെന്നും മന്ത്രിയുടെ നടപടി അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുമെന്നും ജലീലിനെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് പി കെ ഫിറോസ് ആയിരുന്നു പരാതി നൽകിയത്. ഇത് സി പി എമ്മിൽ വലിയ സമ്മർദ്ദവും ഉണ്ടാക്കി. അതേസമയം എ എൻ ഷംസീർ എം എൽ എയുടെ ഭാര്യ ഡോക്ടർ പി എം ഷഹലയെ കണ്ണൂർ സർവകലാശാലയിലെ മറ്റൊരു പദവിയിലേക്ക് അനധികൃതമായി നിയമിക്കാൻ നീക്കം നടക്കുന്നുവെന്ന് ആരോപിച്ച് സേവ് യൂണിവേഴ്സിറ്റി ഫോറവും കെ എസ് യുവും നേരത്തെ രംഗത്ത് വന്നതും വിവാദമായിരുന്നു. പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ തന്നെ കണ്ണൂർ സർവകലാശാലയിൽ പി എം ഷഹലയെ ചട്ടങ്ങൾ മറികടന്ന് യു ജി സി എച്ച് ആർ ഡി സെന്ററിൽ അസിസ്റ്റന്റ് ഡയറക്ടറുടെ സ്ഥിരം തസ്തികയിലേക്ക് നിയമിക്കാൻ നീക്കം നടക്കുന്നുവെന്നായിരുന്നു സേവ് യൂണിവേഴ്സിറ്റി ഫോറത്തിന്റെ പരാതി. ഇതിൽ വൻ പ്രതിഷേധവും ഉയർന്നു വന്നിരുന്നു. കൂടാതെ ബന്ധുനിയമന വിവാദത്തിൽ മുൻ വ്യവസായ മന്ത്രി ഇ പി ജയരാജനും പി കെ ശ്രീമതിക്കും സി പി ഐ എം കേന്ദ്ര കമ്മിറ്റിയുടെ താക്കീതും ലഭിച്ചിരുന്നു. ഇതിന് തുടർച്ചയായാണ് ഇപ്പോൾ വിവാദത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയും പെട്ടിരിക്കുന്നത്.